ഇമാജിൻ ചെയ്തു നോക്കൂ. ഒരു മെഷീനോട് രോഗലക്ഷണങ്ങൾ നാം പറയുകയും ആ മെഷീൻ രോഗനിർണയം നടത്തുകയും ചെയ്യുന്ന ഒരു കാലത്തെക്കുറിച്ച്. അതിശയപ്പെടേണ്ട, ആ കാലം വിദൂരമല്ല. ഡോക്ടറുടെയും നഴ്സിന്റെയും പരമാവധി ജോലിഭാരം കുറച്ചുകൊണ്ട് വെർച്വൽ അസിസ്റ്റൻസ് നൽകുന്ന ഒരു മെഷീൻ. നമസ്കാരം, എല്ലാവർക്കും എഡ്യു ലൈവിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. മനുഷ്യന്റെ ചിന്താശക്തിയെയും ബുദ്ധിശക്തിയെയും അനുകരിക്കാൻ കമ്പ്യൂട്ടറിനെ പരിശീലിപ്പിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ചെയ്യുന്നത്. മനുഷ്യന്റെ തലച്ചോറിന് സമാനമായ രീതിയിൽ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്താൻ ന്യൂറൽ നെറ്റ്വർക്കിംഗ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ എങ്ങനെയാണ് തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്, അതിനു സമാനമായ തരത്തിൽ തന്നെ കമ്പ്യൂട്ടറുകളും മനസ്സിലാക്കും. ഡിജിറ്റലായി പകർത്തുന്ന ചിത്രങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വിശകലനം ചെയ്യുന്നത് ആരോഗ്യ മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. എക്സ്റേ, സി ടി, MRI, അൾട്രാസൗണ്ട് റിപ്പോർട്ടുകൾ തുടങ്ങിയവയെല്ലാം നിമിഷവേഗത്തിൽ ഏറ്റവും നന്നായി വിലയിരുത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കഴിയും. മികച്ച റേഡിയോളജിസ്റ്റിൻ്റെതിനു സമാനമായ വിശകലനങ്ങളും നൽകാനാവും. മെഡിക്കൽ സേവനങ്ങൾ അധികം കടന്നു ചെല്ലാത്ത ഗ്രാമങ്ങൾക്കും മറ്റും ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ മെച്ചം. ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിലെ രോഗിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് അയച്ചു കിട്ടിയാൽ ഉടൻ തന്നെ അത് പഠിച്ച് രോഗനിർണയം നടത്താനാവും. ഇതുപോലെ രക്തസാമ്പിൾ വിശകലനം, ത്വക്ക് രോഗചിത്രങ്ങൾ എന്നിവ ഡിജിറ്റൽ റിപ്പോർട്ടുകളാക്കി മാറ്റിയെടുത്താൽ അവയുടെ വിദഗ്ധ പരിശോധനയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കഴിയും. റേഡിയോളജി, ഡെർമറ്റോളജി, പാത്തോളജി മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സഹായിക്കാനാകുമെന്ന് ചുരുക്കം. പ്രമേഹ രോഗികളിൽ കണ്ണിനുണ്ടാകുന്ന അസുഖമായ റെറ്റിനോപ്പതി കൃത്യമായി നിർണയിക്കാൻ ഇന്ത്യയിൽ പലയിടത്തും പ്രയാസം നേരിട്ടിരുന്നു. തുടർന്ന് ഗൂഗിൾ ഇന്ത്യയിലെയും US ചില ഡോക്ടേഴ്സുമായി ചേർന്ന് ഈ രംഗത്ത് പ്രവർത്തനം തുടങ്ങി. ഇത്തരം രോഗികളുടെയും രോഗമില്ലാത്തവരുടെയും കണ്ണിൻ്റെ റെറ്റിനയുടെ ഏകദേശം 1.28 ലക്ഷം ചിത്രങ്ങൾ മികച്ച നേത്രരോഗ വിദഗ്ധർ വിശകലനം നടത്തി. ഇതിൽ നിന്നും കണ്ടെത്തിയ ഡാറ്റാബേസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെ പരിശീലിപ്പിച്ചതോടെ ഡയബറ്റിക് റെറ്റിനോപ്പതി വേഗത്തിൽ കണ്ടെത്താനാകുന്ന സംവിധാനം രൂപപ്പെടുത്താനായെന്ന് ഗൂഗിൾ പറയുന്നു. റെറ്റിനയുടെ ഡിജിറ്റൽ ചിത്രങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്താൽ വളരെ വേഗം ഇതിലൂടെ രോഗനിർണയം സാധ്യമാകുന്നുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പ്രമുഖ അമേരിക്കൻ കമ്പ്യൂട്ടർ മാനുഫാക്ചറർ ആയ IBM US 31 ഹോസ്പിറ്റലുമായി ചേർന്ന് മെഡിക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സ്കാനിംഗ് പരിശോധനാ റിപ്പോർട്ടുകൾ കമ്പ്യൂട്ടറുകളെ പഠിപ്പിച്ചെടുക്കുന്നത് വഴി ഹൃദ്രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പല അസുഖങ്ങളുടെയും വിശകലനം എളുപ്പത്തിൽ നടത്താനായെന്ന് IBM അവകാശപ്പെടുന്നു. അതേപോലെ റോബോട്ടിക് സർജറി ഇന്ന് പല ആശുപത്രികളിലും സാധാരണമായി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരോഗ്യ മേഖലയിൽ വൻ കുതിപ്പിന് കാരണമായേക്കും. ഇത് സാധ്യമാകുന്നതോടെ രാജ്യത്തിന്റെ ദൂരമോ അതിർത്തികളോ ഒന്നും പ്രശ്നമല്ലാതാകും. വൈറസ്, ബാക്ടീരിയ എന്നിവയുടെ ആന്റിജനുകളുടെ ചില ഭാഗങ്ങളിൽ പോയി കൂടിച്ചേർന്ന് അവയുടെ പെരുകലിനെ തടസ്സപ്പെടുത്തുകയാണ് ആന്റിവൈറൽ, ആന്റി ബാക്ടീരിയൽ മരുന്നുകൾ പ്രധാനമായും ചെയ്യുന്നത്. ഈ മരുന്നുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വലിയ പങ്കുണ്ട്. മരുന്നു പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ പരീക്ഷണ ഫലങ്ങളുടെ ഡാറ്റയിൽ നിന്നും അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളമുണ്ടെന്ന് നിർണയിക്കുന്നത് ഡാറ്റ സയന്റിസ്റ്റാണ്. ലോക പ്രശസ്ത ചിന്തകനായ യുവാൻ നോവ ഹരാരിയുടെ വീക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമാണ് ഭാവിയിൽ ലോകം മാറ്റിമറിക്കാൻ പോകുന്ന രണ്ട് പ്രവർത്തനോപാധികൾ. നിർമ്മിത ബുദ്ധിയുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും സഹായത്താൽ ജൈവ സാങ്കേതിക വിദ്യയിൽ വിപ്ലവങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ്. കോശങ്ങൾക്കുള്ളിലെ ശേഖരങ്ങളിൽ DNA, RNA, പ്രോട്ടീൻ തുടങ്ങിയ തന്മാത്രകളുടെ വിവരങ്ങൾ ഡാറ്റാ ഫയലുകളായി രൂപപ്പെടുത്തുകയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെ അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ബയോ ഇൻഫർമാറ്റിക്സിന്റെ സവിശേഷത. വൈറസ്, ഏകകോശ ജീവികൾ തുടങ്ങി മനുഷ്യൻ ഉൾപ്പെടെയുള്ള വിവിധ ജീവജാലങ്ങളെല്ലാം തനിയെ ആവിർഭവിച്ചതായിരുന്നെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിന്റെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമായിരുന്നില്ല.
എന്നാൽ ഈ ജീവി വർഗങ്ങളും അവയുടെ ജീനുകളും ആ ജീനുകൾ ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളും പരിണാമ പ്രക്രിയയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതായതിനാൽ നിലവിലുള്ള ഡാറ്റയിൽ നിന്നും പുതിയവയെ പ്രവചിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ജീവശാസ്ത്ര രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകാനാവും. വളരെ വേഗത്തിൽ ജനിതകമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ്. ഈ ജനിതകമാറ്റത്തിന്റെ തോതും ജനിതകമാറ്റം സംഭവിക്കുന്ന ഭാഗങ്ങളും ഒരു പരിധിവരെ നിർണയിച്ച് വാക്സിൻ കണ്ടുപിടിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രധാന പങ്കുവച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു മേഖലയാണ് പ്രോട്ടീൻ സ്ട്രക്ചറൽ പ്രിഡിക്ഷൻ. നിലവിലുള്ള പ്രോട്ടീൻ സംബന്ധിച്ച വിവരങ്ങളിൽ നിന്നും രൂപനിർണയം നടത്താത്ത പ്രോട്ടീനുകളുടെ ഘടന നിർണയിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയും. അതേപോലെ പ്രോട്ടീനുകൾ തമ്മിലുള്ള ലഭ്യമായ പ്രവർത്തന ഡാറ്റയിൽ നിന്നും മറ്റു പ്രോട്ടീനുകളുടെ പ്രവർത്തന ഡാറ്റ മനസ്സിലാക്കിയെടുക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കഴിയും. അസുഖങ്ങളും ബയോമാർക്കേഴ്സും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഡാറ്റയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചെടുക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരാളിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി പ്രവചിക്കാനാവും. ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് നിർണ്ണയിക്കുന്ന ഫ്ലെക്സോമിക്സ്, നമുക്ക് ചുറ്റിലുമുള്ള സൂക്ഷ്മജീവികളുടെ ജനിതക ഘടന വിവരിക്കുന്ന മെറ്റാജീനോമിക്സ്, ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും രോഗനിർണയം നടത്തുന്ന മെഡിക്കൽ ഇമേജിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഈ കോവിഡ് കാലത്ത് പ്രധാനമായി നടക്കുന്ന ഗവേഷണങ്ങളായ മെഡിസിൻ പർപ്പസിംഗ്, ആൻറ്റിവൈറൽ ഡ്രഗ് ഡിസൈൻ, വാക്സിൻ ഡിസൈൻ, വൈറസ് പ്രോട്ടീനുകളുടെ രൂപവും പ്രവർത്തനവും മനസ്സിലാക്കൽ, മോണോക്ലോണൽ ആൻറ്റിബോഡി ഡിസൈൻ, കോവിഡ് ടെസ്റ്റുകളായ RT-PCR, ആൻറ്റിജൻ ടെസ്റ്റ്, ആൻറ്റിബോഡി ടെസ്റ്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ബയോ ഇൻഫർമാറ്റിക്സും അനുബന്ധമായി ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മറ്റു മേഖലകളും ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ രണ്ട് ചലച്ചിത്രങ്ങളായിരുന്നു യന്തിരനും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും. ഇത്തരം ചലച്ചിത്രങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മറ്റൊരു വശമാണ് നമുക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നത്. മനുഷ്യന്റെ വികാരവും വിവേകവും അവന്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി യന്ത്രങ്ങൾ കൈയടക്കുന്നതാണ് ഈ ചലച്ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ കാട്ടിത്തന്നത്. വിദൂര ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിലും ഇന്ന് നാം ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല മേഖലകളിലും മനുഷ്യന് വളരെ ഉപകാരപ്രദമായ ഒന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.